നമസ്കാരം. ഒരു പാമ്പിന്റെ വില ബെൻസിനേക്കാളും BMW-നേക്കാളും കൂടുതലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആശ്ചര്യപ്പെടും. ഏത് പാമ്പാണ് മെഴ്സിനേസിനേക്കാളും BMW-നേക്കാളും വിലയേറിയതെന്നും എന്തുകൊണ്ടും എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും. ഇന്ത്യയിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന ചുവന്ന നിറമുള്ള പാമ്പാണിത്. രാജസ്ഥാനിൽ കൂടുതൽ കണ്ടുവരുന്ന ഈ പാമ്പിനെ പ്രാദേശിക ഭാഷയിൽ ഇതിനെ ഇരുതലമൂലി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ പേര് റെഡ് സാൻഡ് ബോവ എന്നാണ്. ഈ പാമ്പിൻ്റെ വാലിൻ്റെ ആകൃതി ഒരു വായ പോലെ കാണപ്പെടുന്നു. നിരവധി പ്രത്യേകതകൾ ഉള്ളത് കാരണം ഈ പാമ്പിന് അന്താരാഷ്ട്ര തലത്തിൽ വൻ വിലയാണുള്ളത്. കാരണം ഈ പാമ്പിനെ വൈദ്യശാസ്ത്രത്തിലും താന്ത്രിക പഠനത്തിനുമായി ധാരാളമായി ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ അതിൻ്റെ കള്ളക്കടത്ത് വർദ്ധിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ കള്ളക്കടത്തുകാർ ഈ പാമ്പിനെ 3 കോടി മുതൽ 25 കോടി വരെയുള്ള വിലയ്ക്കാണ് വിൽക്കുന്നത്. എന്നിരുന്നാലും 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത് സുരക്ഷിതമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പാമ്പിനെ കടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. ഈ പാമ്പിൻ്റെ വില അതിൻ്റെ ഭാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. 1 കിലോയ്ക്ക് 1 കോടി വരെ വില വരും. ഈ പാമ്പ് ശാന്ത സ്വഭാവമുള്ളതാണെന്ന് വന്യജീവി വിദഗ്ധർ പറയുന്നു. വിഷമില്ലാത്ത ഈ പാമ്പിനെ ഒരാൾക്ക് എളുപ്പത്തിൽ പിടികൂടാൻ സാധിക്കും എന്ന് വന്യജീവി പ്രവർത്തകർ പറയുന്നു. ചുവന്ന മണൽ ബോവയെക്കുറിച്ച് ഇന്ത്യയിൽ ചില മിത്തുകളുണ്ട്. ഈ പാമ്പിനെ കഴിക്കുന്നതിലൂടെ പുരുഷൻ്റെ കഴിവ് വർദ്ധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ കാരണങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ വിലയ്ക്ക് കാരണമാകുന്ന കിംവദന്തികളാണ്. ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയും ധാരാളം തന്ത്രമന്ത്രവാദങ്ങൾക്കു വേണ്ടിയും ഈ പാമ്പിനെ ഉപയോഗിക്കുന്നു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഈ പാമ്പുകൾ വളരെ ശാന്തരാണ്. ഇവയിൽ വിഷം അടങ്ങിയിട്ടില്ല. എലികൾ, പ്രാണികൾ മുതലായ ചെറിയ മൃഗങ്ങളെ ഇവർ സാധാരണയായി ഭക്ഷിക്കുന്നു. ഇരട്ട മുഖമുള്ള പാമ്പിന് 2 വായകളുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല. ഇവയുടെ വാൽ ഒരു വായ പോലെ കാണപ്പെടുന്നു. അപകടം കണ്ടാൽ അവർ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് വാൽ ഉയർത്തുന്നത്. ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാനിലും ഇറാനിലും ഇവ ധാരാളമായി കാണപ്പെടുന്നു. കള്ളക്കടത്ത് കണക്കിലെടുത്ത് ഇവയെ സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും ഇന്ത്യൻ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ 2 തലയുള്ളതായി തോന്നിപ്പിക്കുന്ന പാമ്പുകളെ എവിടെയെങ്കിലും കാണുകയോ കണ്ടെത്തുകയോ ചെയ്താൽ വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട് അവയെ കൈമാറാൻ അപേക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമായി.